ആ ലാലേട്ടനെ പോലെ ഒരു നടനാകണം എന്നാണ് എന്റെ ആഗ്രഹം എന്നാണ് ആസിഫ് അലി പറഞ്ഞത്. ഞങ്ങളുടെ ഒരു പുതിയ ചാനലിന് ലോഞ്ച് ആയിരുന്നു. ഞാനത് ഫുൾ ഫുൾ ഭയങ്കര സെലിബ്രിറ്റി ക്രൗഡ് എല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം എത്താൻ താമസിച്ചു. പെട്ടെന്ന് ഞങ്ങളുടെ ചാനലിന്റെ MD വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു 20 മിനിറ്റ് ആൾക്കാരെ എന്റർടൈൻ ചെയ്യണം. 20 മിനിറ്റ് ഞാൻ എന്ത് എന്റർടൈൻ ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. ഞാൻ നേരെ കയറി കിട്ടിയൊരവസരമാണല്ലോ എന്നുള്ള ഇതിൽ ലാമറേഡിയലിന്റെ സ്റ്റേജിൽ ഞാൻ നിന്ന് എന്റെ പ്ലസ് ടു മുതൽ ചാനൽ വരെ എത്തിയ ലൈഫിനെ പറ്റി പറഞ്ഞു. ആൾക്കാരൊക്കെ മോദിനാണ് ഞങ്ങൾ കേൾക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഡോറ് തുറന്ന് മോഹൻലാൽ കയറി വരും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ മോഹൻലാലിനെ കാണുന്ന ദിവസമാണത്. സാർ ഇങ്ങനെ കയറി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് ഫുൾ ഇരുട്ടായി, കൈ വറക്കുന്നു, കാല് വറക്കുന്നു, ഒരു പെരുപ്പ് ഇങ്ങനെ കയറി. ഞാൻ പോയി കാലിന് തൊട്ട് അനുഗ്രഹം മേടിച്ച്, ലാലേട്ടാ എനിക്ക് വലുതാകുമ്പോൾ ലാലേട്ടം പോലെ ആണോ എന്നാണ് ആഗ്രഹം എന്ന് തിരിയുമ്പോൾ ചാനലിൻ്റെ MD ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഐശ്വര്യലക്ഷ്മി, ഐശ്വര്യലക്ഷ്മിയുടെ